കലാതിലക പ്രതിഭാപട്ടങ്ങൾ നേടുന്നവരുടെ പ്രശസ്തിയും താരപരിവേഷവുമാണ് യുവജനോത്സവത്തിന്റെ പ്രധാന ആകർഷണം. അതുകൊണ്ട് തന്നെ ഈ പദവികൾ കൈക്കലാക്കാനുള്ള മത്സരം ശക്തമാണ്. ഇക്കുറി മോണോ ആക്ട് മത്സരഫലമാണ് കലാതിലകത്തെ നിർണയിച്ചത്. ഒട്ടേറെ പരാതികളും പ്രതിഷേധവും ഉയർത്തിയതായിരുന്നു മോണോ ആക്ടിന്റെ ഫലപ്രഖ്യാപനം. ഇങ്ങോട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ഫസ്റ്റ് വാങ്ങണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 3 ഫസ്റ്റ് കിട്ടി, അങ്ങനെ നല്ല പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കലാതിലം കിട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാസറ്റ് ഇട്ടിട്ട് നല്ല ആൾക്കാരെ വിളിച്ചിരുത്തി ശരിക്കും നോക്കട്ടെ, നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇതുണ്ടല്ലോ, വീഡിയോ കാസറ്റൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സ്വയം വിലയിരുത്തുക. നല്ലതാണെങ്കിൽ മാത്രം മതി, ഞങ്ങൾക്ക് കലാപ്രതിഭയും കലാതിലും ഒന്നും വേണ്ട. പക്ഷെ അതിന് ഫസ്റ്റ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ് മനഃപൂർവ്വം. ഇതുകൊണ്ടൊരു കുട്ടി കൊടുക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ, ഇത് കൊടുത്തു പോയത് കൊണ്ട് കലാതിലം ആകും എന്നുള്ളത് കൊണ്ട് ഇത് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. അത്രമാത്രമേ നമുക്ക് അല്ല, അവർക്ക് കലാതിലം കിട്ടണം ഞങ്ങൾ ആ ഒരു പ്രതീക്ഷ അല്ല, ഇങ്ങോട്ട് വന്നിട്ടുള്ളതേ ആ പ്രതീക്ഷ അല്ല. കളി പെർഫോം ചെയ്യുക, സ്റ്റേജിൽ ഇതുവരെ ചെയ്ത പെർഫോം ചെയ്ത എല്ലാ കാര്യത്തിനും വളരെ നല്ല അഭിപ്രായം ജനങ്ങളിൽ നിന്നുണ്ട്. ഒരാൾ കരഞ്ഞുകൊണ്ട് പ്രതിഷേധം അറിയിച്ചപ്പോൾ മറ്റു ചിലർ വിധിക്കെതിരെ പരാതികൾ നൽകുകയായിരുന്നു. കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിലെ മെറീന ജോസഫിന് നിസ്സാര പോയിന്റുകൾക്കാണ് കലാതിലക ബഹുമതി നഷ്ടമായത്. വിജയിക്കാനുള്ള മാനദണ്ഡങ്ങൾ മറ്റു പലതുമാണെന്ന വിശ്വാസം നിഷ്പക്ഷ മതികളിലും ഉണ്ടാക്കുന്നതാണ് ഇത്തരം മത്സരങ്ങൾ നൽകുന്ന പ്രത്യക്ഷ ഫലം. നൃത്ത നൃത്തേതര ഇനങ്ങളിൽ ഒന്നാമതെത്തിക്കൊണ്ട് കൊല്ലം കൊറ്റംകുളങ്ങര ഹൈസ്കൂളിലെ അമ്പിളി ദേവി കലാതിലകമായി. തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ കോഴിക്കോട് ജില്ല സ്വർണക്കപ്പിന് ഉടമകളുമായി. എന്നാൽ സമ്മാനങ്ങൾ വാങ്ങിപ്പോകുന്ന ഈ കൊച്ചു കലാകാരന്മാർ നാളെയും ഈ രംഗത്ത് തന്നെ ഉറച്ചു നിൽക്കാൻ എന്തു ചെയ്യാൻ കഴിയുന്നുവെന്നതാണ് പ്രസക്തമായ മറ്റൊരു